നമ്മുടെ സമകാലീന ലോകം മുഴുവനും വലിയ സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോ ആ സങ്കീർണതകൾ മുഴുവനും നമ്മുടെ നാലുവട്ടം നമ്മുടെ മനസ്സിലേക്ക് ചിന്തിപ്പിക്കുമ്പോ മലയാളത്തിന്റെ പ്രമുഖയായ നടിയെ ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്രേ. അവരുടെ ഇന്നലകളോ അവരുടെ ഇന്നുകളോ അവരുടെ നാളുകളോ നമ്മുടെ മുമ്പിലെ ചർച്ചാ വിഷയമല്ല. പക്ഷേ നടിയാകട്ടെ ആരാകട്ടെ അവര് പ്രമുഖയാകട്ടെ അപ്രമുഖയാകട്ടെ മലയാള നാട്ടിലൂടെ പട്ടാപ്പകരുടെ പെണ്ണിന് നടക്കാൻ കഴിയുന്നില്ലെന്നത് ഏറ്റവും വലിയ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുക. അത് നടിയാണോ അതെല്ലാവരും പാവപ്പെട്ട സാധാ ഒരു പെൺകുട്ടിയാണോ ആരുമാകട്ടെ പെണ്ണിന് പെണ്ണിന്റേതായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പാടില്ല. പെണ്ണൊരിക്കലും ബുദ്ധിപ്പെടേണ്ട വളപ്പൊട്ടുകളുടെ അടയാളമല്ല എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കാനുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും ഞാൻ ഓർമ്മിപ്പിക്കുക, നമ്മുടെ മനസ്സിൽ ഒരായിരം ആഗ്രഹങ്ങളുണ്ട്. അതൊന്ന് സാധിപ്പിക്കാനുള്ള ഭൂമി ഭൗതികമായ ഭൂമിയല്ല, ഈ ദുനിയാവല്ല. എല്ലാ പെണ്ണുങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ ഈ ലോകത്ത് സാധിപ്പിക്കണ്ടേ എന്ന ആഗ്രഹത്തോടെ പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോ ആണും പെണ്ണും തമ്മിൽ കെട്ടിമറിയുമ്പോ ആഘോഷങ്ങളുടെ ആവാസങ്ങളായി മാറുമ്പോ പെരുമാറ്റത്തിന് പോലും അതിർവരമ്പുകളില്ലാതെ ആൺ പെണ് സങ്കലനം നടക്കുമ്പോ അഹിൽ സുഹൃത്തുക്കളുടെ പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ വിശുദ്ധമാസിലാമെന്നതിന് വിധിവിലക്കുകൾ വെച്ചിരുന്നില്ല. ഈ ദുനിയാവ് വിധിവിലക്കുകളുടേതാണ്, ഈ ദുനിയാവ് നിയന്ത്രണങ്ങളുടേതാണ്. നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തേക്കല്ലാതെ നമ്മളെ വിളിക്കുന്നത് മരണത്തിന് ശേഷമോ. പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടികളും പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളും ആൺപെണ് വ്യത്യാസമില്ലാതെ നടുറോഡിൽ ആവാസം വ്യക്തമാണെന്ന് സെന്റോഹെന്ന ഓമന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പോലും ചട്ടമിട്ട പെൺകുട്ടികൾ പോലും ആവാസമുക്തമാണെന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് പ്രായപൂർത്തിയാകുന്നതിനു മുമ്പ് നമ്മുടെ പെണ്ണക്കൾ വടിവെത്തിപ്പോകുന്നവര് കലാപ കാലുഷ ലോകത്തിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയാ, ചാനലുകളും പത്രങ്ങളിലും നടിയുടെ തട്ടിപ്പോകലുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ അവകാശത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുക. പക്ഷേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തായ ഒരു സംഭവം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മളെ വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണെന്ന് ഓർമ്മിപ്പിച്ചു തരാ. എവിടെയാണ് ആഘോഷിക്കേണ്ടതെന്ന് പെണ്ണിനോട് പറഞ്ഞു കൊടുക്ക. ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് മസാറുകളെ ഓരോരോ ആവാസങ്ങൾ ാണുള്ളത്. യഥാർത്ഥ ആഘോഷങ്ങൾ എവിടെയെന്നറിയോ അത് അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ലോകത്തിലേക്ക് മാറി നിൽക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹു നമുക്ക് സൗന്ദര്യം നന്നാൽ അല്ലാഹു നമുക്ക് സ്ത്രീയായി തിരി ജന്മം നന്നാൽ ആ ജന്മം ഈ ലോകത്ത് പരപുരുഷന് രസിപ്പിക്കാനല്ല, അത് പരപുരുഷന്റെ മുന്നിലൂടെ കെട്ടിയാടാനല്ല. ആണും പെണ്ണുങ്ങൾ യാതൊരു സഭ്യതയുടെ മര്യാദയുടെ പേര് കെട്ടുപോലുമില്ലാതെ ആടി തിമിർക്കാനല്ല. ഒരിക്കലല്ലാണ്ട് റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ അബീബായത്തിയോട് വന്നിട്ടൊരു പെണ്ണൊരാഗ്രഹം പറഞ്ഞു, നബിയേ എനിക്കങ്ങയുടെ കൈ വിരലിൽ പിടിച്ചിട്ട് മദീന മുഴുവനും ഒന്ന് ചുറ്റി നടക്കണമേ യാ റസൂലല്ലാ. ഒരു പെണ്ണിന്റെ ആഗ്രഹമാണ് ഹബീബായ നബിയേ അവിടുത്തെ തിരുസാരത്തിന്റെ കയ്യിൽ പിടിച്ചു എനിക്ക് മദീന മുഴുവനും ഒന്ന് കറങ്ങി നടക്കണം നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആരുടെ കൈവിരലിൽ പിടിച്ചിട്ട് കറങ്ങി നടക്കണമെന്ന് ചിന്തിക്കുന്ന അഭിനവലോകത്തോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി ഏതെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണെ നേരെ നിന്റെ വീട്ടിൽ പോയി നിന്റെ ഭർത്താവിന്റെ കൈ പിടിച്ചു നീ നടക്കുക, നിന്റെ സ്വർഗം നിന്റെ ഭർത്താവിന്റെ കൈ ടയിലാണെന്ന് ആ പെണ്ണിനോട് പറഞ്ഞ് തിരിച്ചയച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
صلى الله عليه وسلم ولكن سرقنا بطاطا من الفريق الاخرين ولكن سرقنا بطاطا من الفريق الاخرين ഒരുമക്കളെ തർബിയത്ത് ചെയ്യാ ഏറ്റവും കടപ്പാടുള്ളത് ഉമ്മ കാണുന്ന ലോകത്തിന്റെ ശരീഅത്തിൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോ മാതാപിതാക്കൾ മക്കളുടെ തർബിയത്ത് നടത്താൻ മാതാപിതാക്കൾക്ക് സമയമില്ലാതെ അതിന് വെളിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അവർ ചരിച്ചു പോകുമ്പോ നമ്മുടെ മക്കളുടെ തലമുറ തന്നെ നമുക്ക് കൈവിട്ടു പോകുന്നൊരു സ്ഥിതി വിശേഷത്തിന്റെ നടുവെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സബലീകരിച്ചു തരുന്നൊരു ലോകമുണ്ട് ആ ലോകത്തേക്കാണ് നിന്നെ ഞാൻ മാടി വിളിക്കുക അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ പെണ്ണുങ്ങളെ നിനക്ക് വേണമെങ്കിൽ പൊട്ടുതൊടാം പൊട്ടുതൊടാതിരിക്കാം അതൊന്നും ഞങ്ങൾ ആരും പിടിച്ചു നിർത്തിയിട്ടില്ല പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയേണ്ടത് ബാധ്യതയല്ലേ ഇത്തത്തിന്റെ നിയമങ്ങൾ പറയുന്നത് ബാധ്യതയല്ലേ ഞാൻ പൊട്ടുതൊട്ടാൽ എന്താ അതൊന്നും നമ്മുടെ പ്രശ്നങ്ങളെയല്ല ഇസ്ലാമിക സമൂഹത്തിന്റെ പെണ്ണുങ്ങളോട് സഹാബിയത്തുകളായ വനിതകളുടെ ജീവിതം പറഞ്ഞു കൊടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാ അത് പ്രബോധകരുടെ ബാധ്യതയല്ലേ അതിനെതിരെ പ്രതികരിക്കുന്നവരെ നിങ്ങളെ മതമൗലികവാദികളാക്കണ്ട തലയിൽ തട്ടമിടാൻ പറഞ്ഞ മതമൗലികവാദി ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞാലും മതമൗലികവാദി എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോ ഈ ദുനിയാവിന്റെ പൊങ്ങച്ചങ്ങൾ എന്റെ തോളിൽ കയ്യിട്ട് ചെറുപ്പക്കാരന്റെ തലോടലിന്റെ മുതിരത കണ്ട് നീ അങ്ങനെ അറിയാതെ വിശ്വസിച്ചു പോകണ്ട ഇഷ്ടപ്പെട്ട പുരുഷന്മാരുടെ കൂടെ ഇറങ്ങി നിങ്ങളുടെ കഥ എടുത്തു നോക്കിയാൽ 10% പെണ്ണുങ്ങളെ കാണണമെങ്കിൽ ബോംബെയിലെ ചുവന്ന തെരുവിലെ സ്വനാഗത്തിയിലെ ഇറച്ചി വിൽപ്പന കേന്ദ്രത്തിൽ വേശ്യാലയത്തിന് മറ്റൊരുത്തന്റെ കടപ്പറയിലും മടിക്കു തടിച്ചു കൊടുക്കുന്ന വേശ്യാലയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന 100 മലയാളി പെണ്ണുട്ടികളെ കഥ കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഇസ്ലാമിന്റെ നിയമങ്ങളെ കാട്ടിൽ പുലർത്ത് നിങ്ങളെ കണ്ട കാമുകണ്ട കയ്യിൽ തോളിട്ടുണ്ട് ബസ്റ്റാൻഡിൽ വെച്ച് ചിരിച്ചു കാണിച്ചതിന് നിന്റെ മാംസത്തോടുള്ള കൊതി കണ്ടോ അതിനേറ്റിട്ട് നീ ഇറങ്ങല്ല മോള് അവന്റെ കൂടെ ഇറങ്ങിപ്പോകല്ല മോള് അവസാനം നീ ഒരു മാംസഭിന്നമായി എവിടെയെങ്കിലും ചാക്കിൽ കെട്ടി തൂക്കപ്പെടുമ്പോ ഇസ്ലാം ലോകത്തോട് പറയാ നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളെ പറയുമ്പോ ജഹന്നമെന്ന നരകം പരിധി കിടക്കുന്നവർക്ക് ഓരോത്തിനെയും പരിധി നിൽക്കുന്നവർ അഹങ്കാരത്തോടെ മതത്തിന്റെ വേലിക്കെട്ടുകളെ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നവർ അല്ലാഹു പറയ നരകത്തിലേ ചൂടുള്ള ജഹന്നമെന്ന നരകത്തിലവർ അവര് കാലാകാലം അതിൽ താമസിക്കേണ്ടവരാ എത്ര യുഗയുഗാന്തരങ്ങളോളം അവര് നരകത്തിൽ കിടക്കുക എന്നിട്ട് അല്ലാഹു പറയ ആ നരകത്തിൽ അവര് കിടക്കുമ്പോ പറന വരാ ശരാബ നരകത്തിലെ തണുപ്പെന്ന് പറയുന്ന ഒരു അനുഭവം പോലും അല്ലാഹു മറുപ്പ് കൊടുക്കുകയില്ല ഏത് സമയത്തും അതിന് ചൂടുകൊണ്ട് തിളച്ചു പറയുക അല്ലാഹു നരകത്തിൽ കിടന്നവരെ ദാഹിക്കുമ്പോ അവര് ദാഹിച്ച് നിലവിലേക്കുമത്രേ അല്ലാഹുവെ ഒരൽപ്പം വെള്ളം തരുമോ ഒരൽപ്പം വെള്ളം തരുമോ അല്ലാഹുവർക്ക് കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കുന്നൊരു ഹമീമെന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീന്തലമാ എന്താ ഹമീമെന്നറിയോ അല്ലാഹുവിന്റെ ഖുർആൻ മോട്
പറഞ്ഞു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, അബ്രഹാമീൻ എന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടക്കുന്ന ആളുകളെ തീയിൽ കിടന്നത് ശരീരം മുഴുവൻ കരിഞ്ഞ് ചാമ്പലാകുമ്പോ മറുഭാഗത്തൊരു വെള്ളത്തിന്റെ പുഴ കാണും. ആ പുഴയിലേക്ക് വരയിടുക. ഈ ശരീരത്തിൽ കടന്നു പിടിച്ചവൻ ജലങ്ങാനും ഓടുന്നത് പോലെ അവരാ പുഴയിലേക്ക് ഓടുക. അവിടെ ചെന്ന് പുഴയിലൊന്ന് ചാടിയിട്ട് നരകത്തിന്റെ ചൂടൊന്ന് ശമിപ്പിക്കാൻ നോക്കുമ്പോ അവിടെ എത്തുമ്പോ എന്താണെന്നറിയോ, അത് പുഴകല്ല പിന്നെയോ ഹമീമെന്ന നരകമോ ഹമീമെന്ന പാനീയമോ ഹമീമ തളച്ചു മറിയുന്ന പാനീയമാണ്. അതെപ്പോഴും തളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാ. അതിന്റെ മുമ്പിലെത്തുമ്പോ അവരെ ബാക്കിയുള്ള മാംസങ്ങൾ മുഴുവനെ ചൂടുകൊണ്ട് ഉരിഞ്ഞു മാറി അവർ സ്ഥാനങ്ങളായി അവിടെ നിന്ന് തിരിച്ചു വീണ്ടും നരകത്തിലേക്ക് ഓടുക. നരകത്തേക്കാൾ വലിയ ചൂട് ഹമീമിൽ കാണുമ്പോ അവര് നേരെ തിരിച്ച് നരകത്തിലേക്ക് ഓടുക. ആ ഓട്ടത്തിന്റെ ഇടയിൽ പാതിപടിയിൽ അവർക്ക് ദുനിയാവിന് ഓർമ്മ വരും. അവരും അവരും എന്താ ഓർമ്മ വരിക, ദുനിയാവിന് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം എടുത്തു വെച്ചാൽ ഒരൽപ്പനേരം കഴിയുമ്പതിന് തണുപ്പ് കിട്ടുമല്ലോ. ഇത്രയും നേരം നല്ല ദൂരത്തിന്റെ ഇടയിൽ ഹമീമ് തണുത്തിട്ടുണ്ടാകുമെന്നരുത്. അവര് നേരെ തിരിച്ച് ഹമീമിലേക്ക് തിരിച്ചോടുന്നു. അവിടെ ചെല്ലുമ്പോ ഹമീമ് തണുത്തിട്ടില്ല, തിരിച്ച് നരകത്തിലോട്ട് തിരിച്ചോടുക. അതിന്റെ ഇടയിൽ വീണ്ടും ദുനിയാവിന് ഓർമ്മ വന്ന് ഹമീമിലേക്ക് തിരിച്ചോടും. ഇതെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ശിക്ഷം കുറച്ചു തരുന്നു. അല്ല ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. നരകവാസികളെ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിനോട് ചോദിക്കും, മലക്കേ ഒരൽപ്പ ശിക്ഷ ഞങ്ങൾക്ക് കുറച്ചു തരുമോ? അപ്പോ അല്ലാഹുവരോട് പറയും, അവരെ ചോദിക്കും ഒരൽപ്പം കുറച്ചു തരുമോ? അപ്പൊ അല്ലാഹുവരോട് പറയുന്നില്ല, പതുക്കൂ ദിവസം കഴിയും തോറും ശിക്ഷയുടെ കാര്യം കൂടിക്കൊണ്ടിരിക്കും. സുബിനാഹു അവരെ അവ ശിക്ഷയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.